എല്ലാവരും നല്ല സന്തോഷത്തോടെയാണല്ലോ ഇന്നിരിക്കണത്. ഈശോ നമ്മളോട് പറയുന്നത് ഇതുപോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പാഠം ഏതായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാ? എത്രാം പാഠമാണ് നമ്മൾ പഠിച്ചത്? എട്ടാം പാഠമായിരുന്നല്ലേ പഠിച്ചത്. എട്ടാം പാഠത്തിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഈശോയുടെ അത്ഭുതങ്ങളാണല്ലേ നമ്മൾ പഠിച്ചത്. നമ്മളീ കാണുന്ന ലോകം അത്ഭുതങ്ങളുടെ ഒരു കലവറയാണല്ലേ. ചന്ദ്രനും നക്ഷത്രങ്ങളും പൂക്കളും പൂമ്പാറ്റകളുമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണല്ലേ. ഈശോയും ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്ന് നമ്മൾ പഠിച്ചല്ലേ. ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം ഏതായിരുന്നു? കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റിയതല്ലേ. പിന്നെ ഈശോ വേറെ ഏതെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു? തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തി, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി, മരിച്ചവനെ ഉയർപ്പിച്ചു, അന്ധന് കാഴ്ച നൽകി. അങ്ങനെ ഈശോയും ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അല്ലേ. അപ്പോൾ എന്താണ് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ എന്നാണ് നമ്മൾ പഠിച്ചത്. അത്ഭുതങ്ങളാണല്ലേ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ. അങ്ങനെ അടയാളങ്ങൾ അത്ഭുതങ്ങളിലൂടെ താൻ ദൈവോത്രനാണെന്ന് ഈശോ ലോകത്തെ അറിയിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒമ്പതാം പാഠമാണ്. അതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നണ്ടേ. കൈകളൊക്കെ കുപ്പിടിച്ച് കണ്ണുകൾ അടച്ച് ടീച്ചറിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കണം കേട്ടോ. സ്നേഹസ്വരൂപനായ ഈശോയെ അങ്ങയെക്കുറിച്ച് അറിയാനായി ഞങ്ങളായിരിക്കുന്ന ഓരോ നിമിഷവും അവിടുത്തെ ആത്മാവിനെ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞണ്ടേ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒമ്പതാം പാഠമാണല്ലേ. ഒമ്പതാം പാഠത്തിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നറിയാമോ? ആ ഈശോയുടെ ഉപമകൾ. എന്താണ് പാഠത്തിൻ്റെ പേര്? ഈശോയുടെ ഉപമകൾ. ഈ ഉപമകൾ എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ മഞ്ഞ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. മഞ്ഞിന് എന്ത് കളറാണ്? വെള്ളക്കളറാണല്ലേ. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ, ദൈവമേ മഞ്ഞ് പോലെ എൻ്റെ ഹൃദയം വെണ്മയുള്ളതാക്കണമേ എന്ന്. അപ്പം നമ്മൾ മഞ്ഞുമായിട്ട് നമ്മുടെ ഹൃദയത്തെ താരതമ്യം ചെയ്തല്ലേ. അതുപോലെ ഒരു കാര്യം മറ്റൊരു കാര്യവുമായിട്ട് താരതമ്യം ചെയ്ത് പറയുന്നതിനാണ് ഉപമകളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് കഥ കേൾക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. കഥകൾ കേൾക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമുക്ക് ഈ പാഠത്തിന് പഠിക്കാനുള്ളത് കുറേ കഥകളാണ്. പക്ഷേ ഈ കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ കഥകളെല്ലാം ഈശോ പറഞ്ഞിട്ടുള്ള കഥകളാണ്. ആര് പറഞ്ഞിട്ടുള്ള കഥകളാണ്? ഈശോ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കഥകളാണ്. അപ്പം നിങ്ങൾ ഓർക്കുമല്ലേ ഈശോ എന്തിനാണ് കഥകൾ പറഞ്ഞതെന്ന്. ഈശോ പഠിപ്പിക്കുന്നത് ആരെയാണ്? സാധാരണ ജനങ്ങളെയല്ലേ ഈശോ പഠിപ്പിക്കുന്നത്. അപ്പം അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈശോ കഥകളിലൂടെ പറഞ്ഞു കൊടുത്തത്. ഈശോ പറഞ്ഞ കഥകൾക്കെല്ലാം ഒരു സന്ദേശമുണ്ട്. കഥകളിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം എളുപ്പത്തിൽ മനസ്സിലാകും അല്ലേ. അങ്ങനെ ഈശോ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള സന്ദേശ കഥകളാണ് നമുക്കിന്ന് പഠിക്കാനുള്ള ഈ ഉപമകൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്ത് കന്യകമാരുടെ ഉപമയാണ്. എന്തിനാണ് ഈശോ ഈ ഉപമ പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടല്ലേ. എന്താണ് ആ ലക്ഷ്യം? സ്വർഗരാജ്യമാണല്ലേ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരുങ്ങിയിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണമെന്ന് കാണിക്കാനാണ് ഈശോ ഈ പത്ത് കന്യകമാരുടെ ഉപമ പറഞ്ഞത്. ഒരിക്കൽ പത്ത് കന്യകമാർ വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാനായിട്ട് പുറപ്പെട്ടു. ഈ കന്യകമാരെന്ന് വെച്ചാൽ ആരാണ്? പെൺകുട്ടികൾ. നിങ്ങളിപ്പോഴുള്ള കല്യാണത്തിലൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, കുട്ടികൾ നല്ല ഉടുപ്പൊക്കെ ഇട്ട് പൂക്കളൊക്കെ പിടിച്ച് മണവാളിനെയും മണവാട്ടിനെയൊക്കെ എതിരേൽക്കാൻ നിൽക്കുന്നത്. അതുപോലെ ഈ കന്യകമാരും മണവാളിനെ എതിരേൽക്കാൻ പോയതാണ്. പക്ഷെ അവരുടെ കൈകളിൽ എന്താണ് ഉണ്ടായിരുന്നത്? പൂക്കളാണോ ഉണ്ടായിരുന്നത്? അല്ലല്ലേ. പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? വിളക്കുകളാണല്ലേ. എന്തിനാണ് അവർ വിളക്കുമെടുത്ത് പോയത്? ഇവിടെ മണവാളം വരുന്നത് രാത്രിയിലാണ്, അതുകൊണ്ടാണ് അവർ വിളക്കുമെടുത്ത് പുറപ്പെട്ടത്. ഈ പത്ത് കന്യകമാരിൽ അഞ്ച് കന്യകമാർ വിവേകമുള്ളവരായിരുന്നു. അവർ വിളക്കെടുത്തപ്പോൾ പാത്രങ്ങളിൽ എണ്ണയും കൂടെ കരുതി. എന്നാൽ അഞ്ച് കന്യകമാർ വിവേകമില്ലാത്തവരായിരുന്നു. അവർ വിളക്ക് മാത്രമേ എടുത്തുള്ളൂ. അവരങ്ങനെ മണവാളിനെ കാത്തിരിക്കണേണ്. മണവാളം വരാനായിട്ട് ഒത്തിരി വൈകി. ഒത്തിരി വൈകുമ്പോൾ എന്ത് പറ്റും? രാത്രിയല്ലേ, നമുക്ക് ഉറക്കം വരും അല്ലേ. അപ്പോൾ ഈ കന്യകമാരും അതുപോലെ കിടന്ന് ഉറങ്ങിപ്പോയി. പാതിരാത്രിയായി. അപ്പോൾ അതാ ഒരു ആർപ്പുവിളി കേട്ടു. എന്താണ് ആർപ്പുവിളി? ഇതാ മണവാളം വരുന്നു, എല്ലാവരും ഒരുങ്ങുവിൻ, മണവാളിനെ എതിരേൽക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങുവിൻ എന്ന ആർപ്പുവിളിയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ ഈ കന്യകമാരെല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അവരവരുടെ വിളക്കുകളൊക്കെ കയ്യിലെടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്? അവരുടെ വിളക്കുകളൊക്കെ കെട്ടാറായിരിക്കുന്നു. വിളക്കുകൾ എപ്പം മുതൽ കത്തണേണ്? സന്ധ്യ മുതൽ കത്തണേണല്ലേ. അപ്പോൾ വിളക്കിലെ എണ്ണയൊക്കെ പറ്റിപ്പോകൂലേ. അപ്പോൾ വിളക്കിലെ എണ്ണയൊക്കെ പറ്റി അവരുടെ വിളക്കുകളെല്ലാം കെടാറായിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വിവേകമുള്ള കന്യകമാരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? അവരുടെ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നല്ലേ.
അപ്പോൾ അവരെന്തുകൊണ്ടായിരിക്കും എണ്ണ എടുത്തുകൊണ്ട് പോകുന്നത്? ചിലപ്പോൾ ഇറങ്ങാൻ നേരത്ത് അവരുടെ അമ്മമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ, പാത്രങ്ങൾ എണ്ണ കരുതിയേക്കാൻ. അപ്പോൾ നമ്മുടെ വിവേകമില്ലാത്ത കന്യകമാരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവൂലേ അമ്മമാർ? അവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ടീച്ചർ ഒരു എക്സാമ്പിൾ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകൂലേ, അപ്പോൾ നിങ്ങളുടെ അമ്മമാർ എന്ത് പറയും നിങ്ങളോട്? രണ്ടു പേരെ കൊണ്ടുപോകണമെന്ന് പറയും അല്ലേ. എന്തിനാണ് അമ്മമാർ അങ്ങനെ പറയണത്? ചിലപ്പോൾ പരീക്ഷയുടെ സമയത്ത് ഒരു പേന ചിലപ്പോൾ തെളിയാണ്ടൊക്കെ വരും അല്ലേ, അപ്പോൾ നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതണ്ടേ? പേന ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ എല്ലാവരോടും ചോദിച്ചിടക്കേണ്ടി വരും അല്ലേ, അപ്പം നമുക്ക് നമ്മുടെ സമയം നഷ്ടമാകൂലേ. അപ്പം നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് അമ്മമാരെന്ത് ചെയ്യും? നിങ്ങളുടെ ബോക്സിലെടുത്ത് പേനയൊക്കെ വെച്ച് തരും അല്ലേ. മുതിർന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടുവാണെങ്കിൽ അമ്മമാരെന്താ പറയണത്? എടുത്തുകൊണ്ട് പോയിക്കോന്നേ പറയുള്ളൂ അല്ലേ. അതുപോലെ ഈ വിവേകമില്ലാത്ത കന്യകമാരോടും അമ്മമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ എണ്ണ എടുത്തുകൊണ്ട് പോയിക്കോന്ന്. അപ്പോൾ അതവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ഓർത്തിട്ടുണ്ടാവും അല്ലേ എണ്ണ വിളക്കിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് എണ്ണയെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ എണ്ണയില്ലാണ്ട് വന്നപ്പോൾ നമ്മുടെ വിവേകമില്ലാത്ത കന്യകമാർക്ക് വിപ്രാളമായല്ലേ. അവർ ഉടനെ വിവേകമുള്ള കന്യകമാരുടെ എന്തുണ്ട്? എണ്ണയുണ്ടല്ലേ. അവരോട് ചോദിച്ചു, നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വിവേകമുള്ള കന്യകമാർ എന്ത് പറഞ്ഞു? ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും തികയില്ല, നിങ്ങൾക്കും തികയില്ല, അതുകൊണ്ട് നിങ്ങൾ കച്ചവടക്കാരൻ്റെ അടുത്ത് പോയി വാങ്ങിക്കോളാൻ പറഞ്ഞ്. ഈ കന്യകമാര് കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് വാങ്ങാൻ പോയ സമയത്ത് നമ്മുടെ മണവാളം വന്നല്ലേ. മണവാളം വന്നപ്പോൾ നമ്മുടെ ഈ വിവേകമുള്ള കന്യകമാരുടെ എന്തുണ്ടായിരുന്നു? എണ്ണയുണ്ടായിരുന്നല്ലേ. അവർ അവരുടെ ആ എണ്ണ വിളക്കിലേക്ക് ഒഴിച്ചപ്പോൾ അവരുടെ വിളക്കുകളെല്ലാം നന്നായിട്ട് പ്രകാശിക്കാൻ തുടങ്ങി അല്ലേ. അവർ ആ വിളക്കുമായിട്ട് പോയി മണവാളനെ എതിരേറ്റു. അവർ വിവാഹ വിരുന്നിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എന്ത് പറ്റി? അവരകത്ത് പ്രവേശിച്ച ഉടനെ വാതിലുകളെല്ലാം അടക്കപ്പെട്ടു. നമ്മുടെ ഈ വിവേകമില്ലാത്ത കന്യകമാർ വന്നപ്പോൾ അവർക്ക് അത് പ്രവേശിക്കാൻ പറ്റിയ ഇല്ലല്ലേ. അവർ വന്നപ്പോൾ വാതിലെല്ലാം അടഞ്ഞു പോയിരുന്നു. അപ്പോൾ ഈ ഉപമയിലൂടെ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? ആ നമ്മുടെ കടമകൾ ഉത്തരവാദിത്വത്തോടും വിവേകത്തോടും കൂടെ ചെയ്യണമെന്നാണ് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്താണ് പറഞ്ഞു തരുന്നത്? നമ്മുടെ കടമകൾ ഉത്തരവാദിത്വത്തോടും വിവേകത്തോടും കൂടെ ചെയ്യണമെന്നാണ് ഈശോ നമ്മളെ ഈ ഉപമയിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ കടമകൾ ഉത്തരവാദിത്വത്തോടും വിവേകത്തോടും കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ജ്ഞാനം വേണം അല്ലേ. നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുന്നു അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണല്ലേ. ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളിൽ നല്ല കാര്യങ്ങളും ഉണ്ടാവും, ചീത്ത കാര്യങ്ങളും ഉണ്ടാവും. അതിൽ നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ജ്ഞാനം വേണം അല്ലേ. ഈ ജ്ഞാനം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സുഭാഷിതങ്ങൾ 9:10 പറയുന്നത് ഇപ്രകാരമാണ്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. എന്താണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം? ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ. ഇപ്പം നിങ്ങളുടെ കടമ എന്താണ്? നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താണ്? കൂട്ടത്തിൽ കളിക്കുകയും കൂടി വേണം നിങ്ങൾ. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും മുതിർന്നവരൊക്കെ പറയണത് അനുസരിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ അവരനുസരിക്കണമെന്ന് പറയുന്നത്? അവർക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് നന്നായിട്ടറിയാം അല്ലേ. ഇപ്പം നിങ്ങളൊരു ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നിങ്ങളെ വഴക്ക് പറയൂലേ, തല്ലൂലേ? നല്ല കാര്യങ്ങൾ ചെയ്താലോ അവർ നിങ്ങളെ അഭിനന്ദിക്കും അല്ലേ, നല്ല കൊച്ചാണെന്ന് പറയൂലേ. അപ്പോൾ അവർക്ക് നല്ല കാര്യം ഏതാണ് ചീത്ത കാര്യം ഏതാണെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് നമ്മൾ അവരെ അനുസരിക്കണമെന്ന് പറയണത്. പിന്നെ എന്ത് ചെയ്യണം? എല്ലാറ്റിനും ഉപരിയായി നമ്മൾ ദൈവത്തിനോട് നമുക്ക് ഭക്തി ഉണ്ടാകണം അല്ലേ. അങ്കിലല്ലേ നമുക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ. നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ടോ? നിങ്ങൾക്ക് സ്വർഗസ്ഥനായ ജപം, നന്മ നിറഞ്ഞ മറിയുമ്പോൾ ജപം ഒക്കെ ചെല്ലാൻ അറിയാല. അപ്പം നിങ്ങൾ അതൊക്കെ ചൊല്ലി ഉച്ചത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കണം. ഉപമ എല്ലാവർക്കും ഇഷ്ടമായ അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈശോ ഉപമകൾ പറഞ്ഞത്? സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈശോ ഉപമകൾ പറഞ്ഞതല്ലേ. അപ്പോൾ ഏത് ഉപമയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? 10 കന്യകമാരുടെ ഉപമയല്ലേ നമ്മളിപ്പോൾ പഠിച്ചത്. ഈ കന്യകമാർ മണവാളിനെ എതിരേൽക്കാൻ പോയപ്പോൾ എന്താണ് കൈകളിൽ കൊണ്ടുപോയത്? പൂക്കളായിരുന്നു കൊണ്ടുപോയത് അല്ലല്ലേ. പിന്നെ എന്തായിരുന്നു? വിളക്കുകളാണല്ലേ കൊണ്ടുപോയത്. ഈ കന്യകമാരുടെ ഉപമയിലൂടെ ഈശോ നമ്മൾ എന്താണ് പഠിപ്പിച്ചത്? നമ്മുടെ കടമകൾ ഉത്തരവാദിത്വത്തോടും വിവേകത്തോടും കൂടെ ചെയ്യണമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് അല്ലേ. ഇനി നമുക്കൊരു വചനം പഠിച്ചാലോ. നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:27 എന്താണ് വചനമെന്ന് പറയട്ടെ ടീച്ചർ? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. ഒന്ന് പറഞ്ഞു നോക്കണ്ടേ നിങ്ങളെല്ലാവരും? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. എളുപ്പമല്ലേ പഠിക്കാനായിട്ട്? എത്രാം വാക്യമായിരുന്നത്? വിശുദ്ധ ലൂക്കായ് എഴുതിയ സുവിശേഷം 6:27 ഓർക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കാം നമുക്ക്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. നമുക്കിതൊരു പ്രവർത്തനമാക്കിയാലോ.
നിങ്ങൾ ഈ പഠിച്ച വചനം ഒരു ചാർട്ട് പേപ്പറിൽ നല്ല ഭംഗിയായിട്ട് എഴുതണം. എന്നിട്ട് അത് കളറൊക്കെ കൊടുത്ത് നിങ്ങളുടെ റൂമിൽ അത് തൂക്കിയിടണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് നിങ്ങളുടെ കാറ്റിസം ടീച്ചറിന് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. എല്ലാവരും ജൈവ പ്രവർത്തനം എല്ലാവരും ചെയ്യണോട്ടാ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കൈകളൊക്കെ കുപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണോട്ടാ. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളുടെ കടമകൾ ഉത്തരവാദിത്തത്തോടും വിവേകത്തോടും കൂടെ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.